ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കങ്ങരപ്പടി എന്ന സ്ഥലത്താണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ള ഒരു വീട്. 5 സെൻറ്റിലാണ് വീട് വരുന്നത്. 2,390 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. നമുക്ക് ഇന്ന് ആദ്യം തന്നെ മതിലിൽ നിന്ന് തുടങ്ങാം. മതിലിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടംപററി ഡിസൈനാണ് മതിലിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ക്ലാഡിംഗ് സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ എല്ലാം 2-way LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള 4 ഡിസൈൻ വർക്ക് ഈ മതിലിൽ വരുന്നുണ്ട്. കണ്ടംപററി ഡിസൈനിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു മതിലാണ് വരുന്നത്. ഗേറ്റിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡെക്ക് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഇത് സ്ക്വയർ ട്യൂബ് വെർട്ടിക്കൽ ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു ഭാഗത്തേക്ക് സ്വിംഗ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഗേറ്റിൻ്റെ നിർമ്മാണം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. രണ്ടു വശത്തും റോഡാണ്, രണ്ടു വശത്തും ഓപ്പൺ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഈ വീടിന് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആ മതിൽ ഈ ഭാഗത്തും ഫ്രണ്ട് എലിവേഷൻ പോലെ തന്നെ മതിൽ ഇവിടെയും ഈ ആ ഡിസൈൻ വർക്ക് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനിലുള്ള വീടാണ് വരുന്നത്. ഒരു ഭാഗത്ത് നമുക്കൊരു 8 ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിന് താഴെയായിട്ട് ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊണ്ടിരുന്നു. അത് ആ മതിലുള്ള ഡിസൈൻ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലാഡിംഗ് സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് രണ്ടു വശത്തുമായിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാൾ മുഴുവനായിട്ട് ക്ലാഡിംഗ് സ്റ്റോണുകൾ, ആ സെയിം കളർ ടോണിലുള്ള ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു. ധാരാളം LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 8 ടൈപ്പ് സ്ട്രക്ചറിൻ്റെ താഴെ ബോക്സ് ടൈപ്പ് വരുന്നു. അതിന് ഉള്ളിലായിട്ടാണ് ജനൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബാൽക്കണിയാണുള്ളത്. രണ്ടും കവേർഡ് ബാൽക്കണിയാണ്. ഒരു ഭാഗത്ത് നമുക്ക് ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ബാൽക്കണി ഹാൻഡിലുകൾ കാണാം. ഈ ഭാഗത്ത് പ്ലെയിൻ ഡിസൈനുള്ള ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. അത് കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്ലാസും സ്റ്റീലുമാണ് അവിടെ വരുന്നത്. മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വീട്. വീടിൻ്റെ എലവേഷനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് മുറ്റം വരുന്നത്. വളരെ വിശാലമായിട്ടുള്ള മുറ്റമാണ്. രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീട്ടിൽ ലഭ്യമാകുന്നുണ്ട്. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോണാണ്, ബാംഗ്ലൂർ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ടുള്ള നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്തിരിക്കുന്നതും കാണാം. വീടിൻ്റെ ഒരു പ്ലാന്റർ ബോക്സ്, വീടിനോട് ചേർന്ന് തന്നെ ആയിട്ടൊരു പ്ലാന്റർ ബോക്സ് ഉണ്ട്. അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. കിണർ വെള്ളവും നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വാട്ടർ ടാങ്ക് വരുന്നത്. കൂടാതെ കിണർ ഇവിടെയാണ്. ഈ ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയുള്ള അതാണ് ഈ കിണർ. ഇവിടെയും നമുക്ക് ഒരു ഗാർഡൻ സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ ഇട്ടിരിക്കുന്നത് മെറ്റൽ ചിപ്സാണ്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി വീടിൻ്റെ അകത്തേക്കും വീടിനെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ ആയിട്ടാണ് ഒരു ജനൽ വരുന്നത്. ഒരു 3 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബെഡ്റൂമിൻ്റെ ജനലാണ്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് ഒരു ബോക്സ് ടൈപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഫ്രണ്ട് തള്ളി നിൽക്കത്തക്ക രീതിയിലുള്ള ബോക്സ് ടൈപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. രണ്ട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇരുവശത്തുമായിട്ട് രണ്ട് വലിയ പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് കാണുന്നതാണ് മെയിൻ ഡോർ. മെയിൻ ഡോറ് നൽകിയിരിക്കുന്ന മഹാഗണി വുഡിലാണ്. രണ്ട് ഡോറുകളാണുള്ളത്. ഒരു നല്ല ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിളകളെല്ലാം വുഡ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ചെറിയ ഫോയർ സ്പേസിലേക്കാണ്. ഇത് ഏകദേശം 1 അടി നീളവും 4 അടി വീതിയുമാണ് ഈ സ്പേസിന് വരുന്നത്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഏരിയയായി. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്തായിട്ട് ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈൻ അതിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡ് ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ ലാമിനേഷൻ ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഈ ഫോർ സ്പേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കോൾലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കോൾസിലി വർക്ക് ജിപ്സം ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പോകാൻ നമുക്ക് ലിവിംഗ് സ്പേസിലേക്ക്. ഇതാണ് ലിവിംഗ് സ്പേസ്. ഏകദേശം ഒരു 12x12 വലിപ്പമുള്ള 12 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു സ്പേസാണ് ഈ ലിവിംഗ് സ്പേസായിട്ട് വരുന്നത്. ഫ്രണ്ടിൽ ഈ ജനൽ, നമ്മൾ ഈ കാർപോർച്ചിൻ്റെ പുറകിലായിട്ടുള്ള ജനലാണ്. വലിയ ജനലാണ് നൽകിയിരിക്കുന്നത്. ഈ ജനലിൻ്റെ ഡിസൈൻ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇതിൻ്റെ ചുറ്റും ബോർഡറുകൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടി വുഡ് ഉപയോഗിച്ചാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ ലാമിനേഷൻ ഷീറ്റും നൽകിയിട്ടുണ്ട്.
ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഓരോ പാളികളുള്ള ജനൽ ഇരുവശത്തുമായിട്ട് നൽകിയിട്ടുണ്ട്. അതും അതുപോലെ തന്നെ ബോർഡറുകൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമൻ്റ് ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻ വർക്ക് വന്നിട്ട് ഒരു വാൾ ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ നമുക്കൊരു പർഗോള കാണാം. അവിടെ ഗ്ലാസ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് അവിടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ഷാലിയർ തൂക്കിയിരിക്കുന്നു. അവിടെയും പോൾസിലിംഗ് വർക്കുകൾ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്ത് മുഴുവനായിട്ട് ഈ ഭിത്തിയിൽ മുഴുവൻ വരത്തക്ക രീതിയിലാണ് ടി വി യൂണിറ്റ്. അതും മൾട്ടിവുഡിലാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഒരു ലെഡ്ജ് വരുന്നുണ്ട്. അവിടെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെറിയ ഷെൽഫുകൾ ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും ഡോറുകളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അതായത് ഈ ഫോയർ സ്പേസിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഡൈനിങ് സ്പേസായി. ഏകദേശം ഒരു 18-11 വലിപ്പമുള്ള അത്രയും വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസാണ് വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുമുള്ള ഡോറ് വരുന്നത്. കൂടാതെ ഈ വീടിന് വരുന്നത് 3-phase കണക്ഷനാണ്. നമ്മുടെ കണക്ഷൻ ബോക്സ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ജിപ്സം ഫോൾ സീലിംഗ് വർക്കാണ്. സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഫാനും നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒഴുകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ്. മൾട്ടിവുഡ് ഉപയോഗിച്ചുള്ള സ്റ്റിച്ച് സ്റ്റെപ്പായിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് നമുക്കിവിടെ കാണാം. ഈ ഭിത്തിയിൽ മുകളിലേക്ക് ഈ ഭിത്തിയിൽ മുഴുവൻ സിമൻ്റ് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ തീമിൽ വരുന്ന സെറയുടെ പ്രീമിയം ലുക്ക് വരുന്ന ഒരു വാഷ് ബേസിങ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് ടാപ്പ് വരുന്നത്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൽ ഇ ഡി മിററാണ്. നമുക്ക് ഡിഫറെൻ്റായിട്ടുള്ള ഡിസൈനിലുള്ള എൽ ഇ ഡി മിറർ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറത്തുള്ള ഭാഗം ഇത്രയും മനോഹരമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ആർക്കിഡ് ഡ്രൈവാണ് വരുന്നത്. മുകളിലെല്ലാം വലിയ പർഗോള ഡിസൈൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇരുവശത്തും വരുന്നുണ്ട് ക്രോക്കറി ഷെൽഫ്. ഈ ഭാഗത്തും വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം ഈ താഴെയും എല്ലാമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻ നമ്മൾ പറഞ്ഞു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. നാനോ വൈറ്റാണ് കൗണ്ടർ ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ടൈലുകളാണ്. സെയിം ടൈലുകൾ തന്നെ നമ്മുടെ ഫുൾ ഫ്ലോറിൽ ലിവിങ് സ്പേസിലും ഡൈനിങ് സ്പേസിലും എല്ലാം സെയിം ടൈലുകൾ തന്നെയായിരുന്നു. വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരുന്നത്. വാഷ് ബേസിൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫ്ലെക്സിബിളായിട്ടുള്ള ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ടൈലുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലുകളുമാണ് വരുന്നത്. ഈ കബോർഡുകളുടെ കളറുകൾ ഒരു ബീജ് കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് പോലെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ നോക്കിയാൽ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ഈ കാണുന്ന വാർഡ്രോബാണ്. ഒരു ഭിത്തിയിൽ മുഴുവനായിട്ടാണ് ഈ വാർഡ്രോബ് വരുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിൻ്റെ പ്രത്യേകത ഈ വാർഡ്രോബ് ഭിത്തിയിലേക്ക് ഈ ഭിത്തിയുടെ ഈ ലെവലിൽ തന്നെ വരത്തക്ക രീതിയിൽ അകത്തേക്ക് കയറിയാണ് ഈ വാർഡ്രോബ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് ഒട്ടും തന്നെ ഈ വാർഡ്രോബ് അപഹരിക്കുന്നില്ല. ഇരുവശത്തുമായിട്ട് ജനലുകൾ വരുന്നുണ്ട്. നല്ല വെൽ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള രണ്ട് ജനൽ കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ കണ്ടതുപോലെ ബോർഡറുകളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ കോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡിൽ തന്നെ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡ് ടേബിളുകളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ചിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. സ്വിച്ചുകളെല്ലാം വരുന്നത് GM സ്വിച്ചുകളാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഇനി ബാത്റൂമിൻ്റെ അകവശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് വുഡൻ ഡിസൈനിലുള്ള ടൈലുകളാണ് വരുന്നത്. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ആയിട്ടുള്ള ടൈലും വരുന്നുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് വരുന്നത്. അതെല്ലാം ചെറിയുന്ന ബ്രാൻഡിൻ്റേത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിററും വരുന്നുണ്ട്. ഇവിടെ ടവൽ റോഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എടുത്ത് വരുന്നതിൻ്റെ തക്ക കാര്യം ഇതിന് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഷവർ വരാനുള്ള സ്പേസ് വരുന്നത്.
എക്സോസ്റ്റ് ഫാനും ഈ ഭാഗത്ത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നത് ഈ ഭാഗത്താണ്. വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനം ഇതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള വലിപ്പമുള്ള ഒരു ഭാഗത്ത്. ഇനി വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമില്ല, ഏകദേശം ഒരു 11-10 വലിപ്പമുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് ഭിത്തിയിലേക്ക് തള്ളിക്കത്തക്ക രീതിയിലാണ്, പക്ഷേ ഇത് കുറച്ച് ഔട്ടറായിട്ട് വരത്തക്ക രീതിയിൽ സാധാ വാർഡ്രോബ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് വരുന്നത്. ഇവിടെയാണ് ഒരു ജനൽ വരുന്നത്. ഇവിടെ ഒരു 3-പാളി ജനലാണ്, സെയിം ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ട് ഫോം ലൈറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം മിൽക്കി ലൈറ്റ് LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. ബാത്റൂമിൻ്റെ ഡോറ് നേരത്തെ കണ്ട ഡോറ് തന്നെയാണ്. ആ വുഡിൻ്റെ ഫിനിഷിങ്ങിൽ വരുന്ന ഡോറാണ് ബാത്റൂമിന് ചെയ്തിരിക്കുന്നത്. കയ്യിൽ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് വരുന്നത്. മുകളിൽ ആ എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിന്റ് കൊടുത്തിട്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, നേരെ നോക്കുമ്പോൾ തന്നെയാണ് ഷവർ വരുന്നത്. മുകൾ ഭാഗത്ത് നിന്നാണ് ഷവർ. ഇവിടെ ഹാങ്ങിങ് ക്ലോസറ്റാണ് വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. നേരത്തെ കണ്ട ബാത്റൂം പോലെ ഏകദേശം അതേ വലിപ്പത്തിലുള്ള ബാത്റൂം. ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾക്ക് ശേഷം ഈ നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. സ്റ്റെപ്പുകളിൽ നമുക്ക് കാണാം വുഡൻ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലുകൾ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു സ്ട്രിപ്പ് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം വലിയ സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗോൾഡൻ സ്റ്റെപ്പുകൾ ഇടയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പർഗോളകൾ വരുന്നുണ്ട്. ആ പർഗോളകൾ തന്നെ മുകളിലും ചെയ്തിട്ടുണ്ട്, അവിടെ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ്. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസാണ്. അപ്പർ ലിവിംഗ് സ്പേസ് യൂട്ടിലിറ്റി സ്പേസ് കൂടി ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് നോക്കിയാൽ അറിയാം, റൗണ്ട് ഷേപ്പിലുള്ള ഫോൾ സീലിംഗ് വർക്ക്, ജിപ്സം ഉപയോഗിച്ച് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക്. ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അവിടെ നിന്ന് നമുക്ക് ഈ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സിമെൻ്റ് ടെക്സ്ചർ വർക്കിൻ്റെ ഭംഗി വളരെ ആകർഷകമാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഭാഗമായിട്ട് തന്നെ കിടക്കുന്ന യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതെല്ലാം ബുക്ക് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ചെറിയ ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-8 വരുന്ന ഒരു ഏരിയയാണ്. ഇനി മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട എക്സാക്റ്റ് സെയിം മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. അതുകൊണ്ട് തന്നെ സെയിം വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡെല്ലാം സെയിം തന്നെയാണ്. രണ്ട് ഭാഗത്ത് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരെ താഴത്തെ കണ്ടിരുന്നു ഇതുപോലെ തന്നെയാണ്. അവിടെയും നമ്മൾ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഭിത്തിയിലേക്ക് കയറി നിൽക്കത്തക്ക രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത് എക്സാക്ട് സെയിം തന്നെ. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. വുഡൻ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ ടൈലുകൾ തന്നെ വേറെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്, വുഡൻ ഡിസൈനിൽ തന്നെ. ഇവിടെ നമുക്ക് ഗ്ലോസി ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ടൈലുകളാണ് 2-3 ഭിത്തിയിൽ വരുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ട് സെൻട്രൽ ഭാഗത്ത് എക്സോസ്റ്റ് ഫാൻ ഇവിടെയാണ്. ഈ സെൻട്രൽ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. കയറി വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ വാഷ് ബേസിനിലേക്കാണ്. ബാക്കി ക്ലോസറ്റ് കൺസീൽഡാണ്, ഫസ്റ്റ് ടാങ്ക് കൺസീൽഡാണ്, ക്ലോസറ്റ് വാൾ ഹാങ്ങിങ്ങുമാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതാണ് ആ ബെഡ്റൂം. ഏകദേശം ഒരു 15 വീതിയിലും 15 നീളത്തിലും 10 വീതിയിലുമുള്ള ഒരു ബെഡ്റൂമാണ്. നേരെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വാർഡ്രോബ് കാണാം. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് സ്പേസിൽ കണ്ട അതേ ഡിസൈനിലുള്ള ഒരു ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമും അറ്റാച്ച്ഡാണ്. നേരത്തെ ബാത്റൂമിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ് ആ ബാത്റൂം. അതുകൊണ്ട് ആ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിനൊരു ബാൽക്കണി ലഭ്യമാണ്. ഈ ബെഡ്റൂമിനൊരു ബാൽക്കണി ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലാണ്. ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാൽക്കണിയിൽ ഇവിടെ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് വുഡൻ ഹാൻഡ് റെയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. ഒരുപാട് വലിപ്പമുള്ള ഒരു സ്പേസ് അല്ല. ഏകദേശം ഒരു ടൈൽ 5 അടിയും 5 വലിപ്പമുള്ള ഒരു ചെറിയ ഒരു ബാൽക്കണി. അപ്പർ ലിവിംഗ് സ്പേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ ഡബിൾ ഹൈറ്റ് കണ്ടതാണ്. ലിവിംഗ് സ്പേസിൻ്റെ നേരെ മുകളിലുള്ള ഹൈറ്റ് സ്പേസാണിത്. ഇവിടെയാണ് ആ ഷാൻഡ്ലിയർ തൂക്കിയിരുന്നത്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് സ്ക്വയർ ട്യൂബുകൾ കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്.
ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കാൻ കാരണം ലിവിങ് സ്പേസിലെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള ബാൽക്കണിയാണ് കാണേണ്ടത്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നത്. ബാൽക്കണി ഏകദേശം ഒരു 10 അടി 12 അടി നീളത്തിലും 1-8 അടി വീതിയിലും വരുന്ന നല്ലൊരു ബാൽക്കണിയാണ് വരുന്നത്. ഹാൻഡ്രെയിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് ഈ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലറും വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. 5 സെൻറ്റിൽ 2,390 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള വീടിൻ്റെ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞതാണ്, കങ്ങരപ്പടി എന്ന സ്ഥലത്താണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം 300 മീറ്ററൊക്കെയാണ് ദൂരം വരിക. ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വന്ന ദൂരം 2 കിലോമീറ്ററിന് അടുത്തായിട്ടാണ്. വളരെ മനോഹരമായിട്ട് ലൊക്കേഷൻ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടിൻ്റെ പ്രൈസാണ് ഇനി പറയാൻ പോകുന്നത്. 1,30,00,000 രൂപയാണ് ഈ വീടിന് ആവശ്യപ്പെടുന്ന പ്രൈസ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം ഡീലുകൾ അല്ലെങ്കിൽ വീടുകളുടെ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കാനായി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.